ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൈദ് ഷാജ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ 2011 മാരുതി സുസുക്കി സ്വിഫ്റ്റ് റിയർ സസ്പെൻഷൻ സൗണ്ട് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നോക്കിയപ്പോൾ ഇതിൽ വരുന്ന ബീം ആമുണ്ട്, റിയർ ആക്സിൽ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പേര് എന്ന് പറയുമ്പോൾ റിയർ ബീം സസ്പെൻഷൻ പറയും, അതുപോലെ തന്നെ റിയർ ആക്സിൽ എന്ന് പറയും. മൊത്തത്തിൽ വരുന്ന ഒറ്റ പീസാണ്. അതിൽ ചെറുതായിട്ട് ഒന്ന് ക്രാക്ക് വീണിട്ടുണ്ട്. ക്രാക്ക് എന്ന് പറയുമ്പോൾ ഈ മെറ്റൽ പീസ് ചെറുതായിട്ട് ഒരു കീറൽ വീണിട്ടുണ്ട്. ആ കീറൽ വീഴുമ്പോൾ നമുക്ക് ബാക്ക് റിവേഴ്സ് എടുക്കുമ്പോഴും വണ്ടിയിലെ ലോഡ് കൂടുമ്പോഴും അതുപോലെ തന്നെ തേരൊക്കെ കയറുമ്പോഴും വണ്ടി ഹൈ ആയിട്ട് ലോഡ് കൂട്ടി വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ മെറ്റൽ തമ്മിൽ ഇറുവി ഇരിക്കുന്ന ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ സൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ ആ സൗണ്ട് ഉണ്ടെങ്കിൽ റിയർ സസ്പെൻഷൻ നിങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം. പക്ഷേ ഇത് നമുക്ക് കംപ്ലൈൻറ്റ് തീർക്കണമെങ്കിൽ മൊത്തത്തിൽ മാറ്റിയാലേ കംപ്ലൈൻറ്റ് തീരത്തുള്ളൂ. നമ്മളിപ്പോൾ അതിനുവേണ്ടി ഒരു സ്വിഫ്റ്റ് ഇളക്കുകയാണ്. ഇളക്കാൻ വേണ്ടി നമ്മൾ ബാക്ക് രണ്ട് വീല് ജാക്കി വെച്ചിട്ട് നമ്മൾ റിയർ കോയിൽ സ്പ്രിങ് അതുപോലെ തന്നെ ഷോക്കപ്സർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇളക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ റിയർ ബീം സസ്പെൻഷൻ എങ്ങനെ മാറ്റാം എന്നുള്ള വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുക്കുക. നമ്മുടെ ചാനൽ മറന്നുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കോളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് 2012 മോഡല് സസ്പെൻഷൻ ബാക്ക് നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഇതാ ഈ കാണുന്നതാണ് സസ്പെൻഷൻ, റിയർ ബീം ആക്സിൽ എന്ന് പറയും. അപ്പോൾ ഇതിൽ വരുന്ന കോയിൽ സ്പ്രിങ്ങും കാര്യങ്ങളെല്ലാം ഇളക്കണം. അതിന് മുന്നോടിയായിട്ട് നമ്മളിപ്പോൾ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് രണ്ട് സൈഡും നല്ല ഹൈറ്റിൽ വെച്ച് പൊക്കി ടയറൊക്കെ ജസ്റ്റ് ഒന്ന് പൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സസ്പെൻഷനിൽ ചെറിയൊരു ക്രാക്ക് വീണിട്ടുണ്ട്. ക്രാക്ക് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. നമ്മൾ ഇളക്കി നോക്കി ഒന്ന് ചെക്ക് ചെയ്യും. പക്ഷേ ഇതിൻ്റെ അടിയിൽ ചെറിയൊരു ഈ മെറ്റൽ ഭാഗത്ത് ചെറിയൊരു കീറൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നല്ല മെറ്റൽ പിടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. മെറ്റൽ തമ്മിൽ ഒരയുന്ന പിടിക്കുന്ന ലോഡ് കൂടുമ്പോൾ ഒരു സൗണ്ടിന് വ്യത്യാസം വരും. ലോഡ് കൂടുമ്പോൾ ബാക്ക് റിവേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ബാക്ക് വീല് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ടയർ ഇളക്കി, അതിനുശേഷം നമ്മൾ ഡ്രം ഇളക്കി. ഇതിൽ വരുന്ന വീൽ ബെയറിങ്ങും ഇതിൽ വരുന്ന ബാൻഡേജും കാര്യങ്ങളെല്ലാം ഇളക്കണം. അതുപോലെ തന്നെ റിയർ ഷോക്കപ്സർ ഇളക്കിയിട്ടുണ്ട്. ഒരു അതുപോലെ തന്നെ ഇതിൻ്റെ കോയിൽ സ്പ്രിങ്, കോയിൽ സ്പ്രിങ്ങിൽ താഴെയും മേളിലും ഒരു പാഡ്, ഒരു ബുഷുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയർ ആമിൽ ഒരു ആം ബുഷ് ഇവിടെ വരുന്നുണ്ട് ഈ ഒരു സൈഡിലായിട്ട്. അപ്പോൾ അതും മൊത്തത്തിൽ ബോൾട്ട് വരുന്നുണ്ട്. ആ ബോൾട്ടും ബ്രാക്കിൻ്റെ പൈപ്പുകളും അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ പൈപ്പുകളും കാര്യങ്ങളെല്ലാം ഇളക്കണം. നമ്മളിപ്പോൾ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ഷോക്കപ്സറും കാര്യങ്ങളും ഇളക്കിയതിന് ശേഷം നമ്മളൊരു സിസർ ജാക്കി വെച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ട് സൈഡും ഇളക്കിയെടുത്തിട്ടുണ്ട്. ആണോ ഈ സൈഡിലും അതുപോലെ തന്നെ. പിന്നെ ഇതിൽ വരുന്ന ബോൾട്ടും കാര്യങ്ങളെല്ലാം ഡ്രം ഇളക്കി, ബാൻഡേജ് ഒന്നും ഇളക്കേണ്ട കാര്യമല്ല. ഇളക്കി ജസ്റ്റ് ഒന്ന് നീക്കി വെച്ചാൽ മാത്രം മതി. എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് കെട്ടി വയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ വരുന്ന ബീം ആക്സിൽ, റിയർ ആക്സിൽ സെറ്റായിട്ടാണ് നമുക്ക് മാറ്റേണ്ടത്. ഏകദേശം നല്ല റേറ്റ് വരുന്നുണ്ട് ഒറിജിനൽ ജെനുവിൻ പാർട്സ് വരുമ്പോൾ. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്ക് വീലൊക്കെ തള്ളി, ഇപ്പോൾ അലോയ് വീലൊക്കെ ജസ്റ്റ് കമ്പനി പറയണേക്കാളും വീല് വെളിയിലോട്ട് തള്ളിയിരിക്കുന്ന വീലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സസ്പെൻഷൻ ഷോക്കപ്സർ കംപ്ലൈൻറ്റ് വരും. ഷോക്കപ്സർ എന്ന് പറയുമ്പോൾ ഇതാണ്, നമുക്ക് നല്ല സ്റ്റെബിലിറ്റി കിട്ടുമെങ്കിലും ഇതിൽ വരുന്ന ഷോക്കപ്സർ നല്ല രീതിക്ക് ലോഡ് കൂടി ഇതിൻ്റെ ഷോക്കപ്സർ ഓയിൽ അടിച്ച് ഷോക്കപ്സർ വർക്കിംഗ് കണ്ടീഷൻ അല്ലാതെ വരുമ്പോൾ നല്ലതുപോലെ ഷോക്കപ്സർ രണ്ട് സൈഡും കംപ്ലൈൻറ്റ് വരും. വണ്ടി പിന്നെ ഇടിയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അലോയ് വീലും വീതിയുള്ള ടയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സസ്പെൻഷൻ കംപ്ലൈൻറ്റ് വരാം. അപ്പോൾ കമ്പനി പറയുന്ന ടയറും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നല്ല ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ വീൽ ബെയറിങ്ങിൽ കംപ്ലൈൻറ്റ് വരാം. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ നിർത്തി കിട്ടിക്കുന്ന സമയത്ത് ബാക്ക് വീലിൽ ഏതെങ്കിലും ഒരു വാഹനം വണ്ടി കൊണ്ടുവച്ച് ഇടിക്കുകയാണെങ്കിൽ ഈ ഒരു റിയർ ആക്സിൽ ചെറുതായിട്ടൊന്ന് ബെൻഡാവും. ബെൻഡായി കഴിഞ്ഞാൽ ഈ ഒരു ടയർ ഒരു സൈഡ് കൊണ്ട് വെട്ടി തേയാൻ തുടങ്ങും. എൻ്റെ അടുത്ത് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ത് കാരണത്തിലാണ് ബാക്ക് വീല് വെട്ടി തേയുന്നതെന്ന്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, റിയർ ആക്സിൽ ഈ ബീം സസ്പെൻഷൻ ചെറുതായിട്ട് ബെൻഡാവും. ഈ ടയറിൽ വന്ന് ഒറ്റ ഇടി ഇടിക്കുമ്പോൾ വേറൊരു വാഹനം ഈ ടയർ ജസ്റ്റ് ഒന്ന് ബെൻഡാവും. താഴോട്ടും മേളിലോട്ടും സൈഡിലോട്ടൊക്കെ ചെറുതായിട്ട് ബെൻഡാവും. പക്ഷേ നമ്മളത് കണ്ണിൽ കാണാൻ കഴിയത്തില്ല. ചെറിയൊരു ബെൻഡേ കാണത്തില്ല. അത് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കമ്പ്യൂട്ടറിൽ അറിയാൻ പറ്റും ഈ ഒരു ബെൻഡ്. അപ്പോൾ ആ ഒരു ബെൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബെൻഡ് നോക്കാനൊന്നും കഴിയത്തില്ല. ഈ ഒരു സസ്പെൻഷൻ സെറ്റായിട്ട് തന്നെ മാറ്റേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമ്മൾ. പിന്നെ വേറൊരു കാര്യം, ഇതിൽ വണ്ടി ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഈ ഒരു കോയിൽ സ്പ്രിങ്ങിലെ പാഡിൻ്റെ അളവ് ജസ്റ്റ് ഒന്ന് കട്ടിയുള്ള പേടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ ഹൈറ്റ് കൂടാം. ആ ഒരു കാര്യമുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ചില വാഹനങ്ങളിൽ ഇതുപോലെ ബാക്ക് സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം റിയർ സസ്പെൻഷൻ ഒന്ന് ചെക്ക് ചെയ്യണം. ഇതുപോലെ തന്നെ ബീം. അങ്ങനെ നമ്മൾ റിയർ ആക്സിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ബീം സസ്പെൻഷൻ എന്ന് പറയും.
അപ്പോൾ റിയർ ആക്സിൽ സെറ്റ് ആയിട്ടാണ് വരുന്നത്. അതാണ്ടോ ഈ ഒരു സെറ്റ് മൊത്തത്തിൽ വരുന്നുണ്ട്. മൊത്തത്തിൽ എന്ന് പറയുമ്പോൾ ഒരു ആമിന്റെ ബുഷും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കോൾ സ്പ്രിംഗ് വരുന്ന പ്ലേറ്റ് വരുന്നുണ്ട്, ഷോക്ക് അബ്സർ മൗണ്ടിങ് പിന്നെ വീലിന്റെ ബെയറിംഗ് ഹബ്ബ് പിടിപ്പിക്കാനുള്ള ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി സെറ്റായിട്ടാണ് ഈ ഒരു ബീം സസ്പെൻഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ബാക്ക് സൈഡിൽ എവിടെയെങ്കിലും ക്രാക്കോ കീറൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സൗണ്ടിന് വ്യത്യാസം വരാം. ലോഡ് കൂടുമ്പോൾ ഈ മെറ്റലും തമ്മിൽ ഈ പിടിച്ച് ഒരു കരകര കരകര സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും. ചില സമയത്ത് ലോഡ് കൂടുമ്പോഴാണ് നമുക്ക് തേരി റിവേഴ്സ് എടുക്കുമ്പോഴും അതുപോലെ തന്നെ തേരിയിലോട്ട് നമ്മൾ വണ്ടി ഓടിച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴും ഒരു അഞ്ച് പേരൊക്കെ ഇരുന്ന് വണ്ടി സ്ട്രെയിറ്റ് റോഡ് പോകുമ്പോഴും അതുപോലെ തന്നെ കട്ടറൊക്കെ കയറുമ്പോഴും ഇതുപോലെ സൗണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം മെയിനായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇതിൻ്റെ റേറ്റ് ഏകദേശം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 13,590 രൂപയാണ് ഈ ഒരു റിയർ സസ്പെൻഷൻ വരുന്നത്. ഇതിൽ എഴുതിയിട്ടുണ്ട് ബീം അസംബ്ലി റിയർ അസംബ്ലി എന്നും പറഞ്ഞ് മാരുതി ജെനുവിൻ പാഴ്സ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ സെറ്റായിട്ട് തന്നെ മാറ്റി പുതിയ ഷോക്കബ്സറിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കും. അതുപോലെ തന്നെ കോയിൽ സ്പ്രിങ്ങിൻ്റെ കണ്ടീഷനാണ് ഇതിൻ്റെ അതിൻ്റെ മുകളിലത്തെ താഴത്തെ ബുഷുകളൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു ബുഷ് നമ്മൾ പുതിയതിൽ വരണമുണ്ട്. ആമിൽ വരുന്ന ബുഷ് നമുക്ക് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. പുതിയത് തന്നെ ഇതിൽ വരുന്നുണ്ട് ഈ ഒരു ബുഷ്. ഈ ബുഷ് കട്ടായാലും നമുക്ക് സൗണ്ടിന് വ്യത്യാസം വരാം. അതുപോലെ തന്നെ ഒരു കടകട സൗണ്ട് ഒരു ഇടിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഈ ബുഷ്. പക്ഷേ ഈ ഒരു വാഹനത്തിന് ഇടിയും കാര്യങ്ങളൊന്നുമില്ല. സൗണ്ട് ക്രാക്കായി ഈ ഒരു മെറ്റൽ ക്രാക്കായി വരുന്ന ഭാഗത്ത് മാത്രം ഉള്ള സൗണ്ടിന് വ്യത്യാസമുള്ള ഒരു ഇടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സസ്പെൻഷൻ ഒരുപാട് വാഹനത്തിൽ മാറ്റിയിട്ടുണ്ട് ഈ ഒരു കാരണത്താൽ. ഇതുപോലത്തെ സൗണ്ടിന് വ്യത്യാസം വരുമ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ടും ഒരുപാട് വാഹനത്തിൽ പോകുന്നതെന്ന് വെച്ചാൽ റിയർ ഷോക്ക് അബ്സർബറിന് കംപ്ലയിൻ്റ് വരുന്നത്. ബാക്കിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ഇടി ഫീൽ ചെയ്യും. അതുപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോഴും ബാക്ക് കട്ടർ കയറി ഇറങ്ങുമ്പോഴും ഇടി ഫീൽ ചെയ്യുന്നു. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഷോക്ക് അബ്സർബർ ഒന്നിൽ ഓയിൽ അടിച്ചിരിക്കും. അതുപോലെ തന്നെ ഷോക്ക് അബ്സർബറിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ നമ്മൾ ഹാർഡായിരിക്കും. അതാണ് മെയിനായിട്ട് നമ്മൾ മാറുന്നത് റിയർ സസ്പെൻഷനിൽ. വേറെ കംപ്ലയിൻ്റ് ഒന്നും അധികം വരത്തില്ല. ഇത് റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ബീം ആക്സിൽ എന്ന് പറയുമ്പോൾ. നമ്മൾ ഇതിൻ്റെ ബാൻഡേജ് ലാൻഡറൊക്കെ വരുന്ന ഈ ഒരു ബാൻഡേജ് ഒരു കയർ വെച്ച് കെട്ടി നമ്മൾ ഈ ഒരു പൈപ്പൊന്നും അഴിക്കാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷോക്ക് അബ്സർ ഇളക്കി എടുത്തിട്ടുണ്ട്. ഷോക്ക് അബ്സർ ഇളക്കി അടിയിലൊരു ജാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രോളി ജാക്കി വെച്ചതിന് ശേഷം ഈ ഒരു രണ്ട് സൈഡ് ഷോക്ക് അബ്സർ ഇളക്കി വിട്ട് ജസ്റ്റ് ഒന്ന് ഈ ജാക്കി ലൂസ് ചെയ്യുമ്പോൾ ഈ ആം ഇങ്ങനെ താഴോട്ട് പോകുന്നതാണ്. അപ്പോൾ താഴോട്ട് പോകുമ്പോൾ ഈ ഒരു കോൾ സ്പ്രിങ് ഇതിൻ്റെ ലോഡ് കുറച്ച് താഴോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന പാഡും കാര്യങ്ങളും നമ്മളിപ്പോൾ മാറ്റേണ്ടി വരും. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇളക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഷോക്ക് അബ്സർ നമ്മൾ ഇളക്കി. ഇനി നമുക്ക് ജാക്കി ഒന്ന് ഇറക്കാം. പതുക്കെ ഇറക്കേണ്ടി വരും. ജാക്കി ഇറക്കും, പതുക്കെ ഇറക്കണം ജാക്കി. ജാക്കി സ്ലിപ്പാകാൻ പാടില്ല. സ്ലിപ്പായി കഴിഞ്ഞാൽ ഈ സ്പ്രിങ് തെറിച്ചു പോകാൻ സാധ്യത കൂടുതലായിരിക്കും. ആ അങ്ങനെ പതുക്കെ ജസ്റ്റ് ഒന്ന് ജാക്കി ഇറക്കുകയാണ്. കണ്ടോ ഈ ഒരു കോൾ സ്പ്രിങ് ഇറങ്ങുന്നുണ്ടോ? സ്പ്രിങ് ഒന്ന് പോയി പിടിച്ചോടാ. ഇപ്പോൾ സ്പ്രിങ്ങിൽ ജസ്റ്റ് ഒന്ന് കയ്യോന്ന് വെച്ചു ചിലപ്പോൾ സ്പ്രിങ് തെറിച്ചു പോകാൻ സാധ്യത കൂടുതലായിരിക്കും. അറിയിക്കോ ജിഷ്, പതുക്കെ വേണം, സ്ലോ മോഷനിൽ വേണം ഈ ഒരു ജാക്കി ഇറക്കാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ആമിൽ വരുന്ന ബോൾട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോൾ സ്പ്രിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം താഴോട്ട് പോകാം. സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ആമിൽ വരണമെന്ന് വെച്ചാൽ ഈ ഒരു കവറിന് അകത്താണ്, ഈ വീലാർസ് ലൈനിങ്ങിൻ്റെ അകത്താണ് ഈ ഒരു ബോൾട്ട് വരുന്നത്. നല്ല നീളമുള്ള ബോൾട്ടാണ്. ബോൾട്ട് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടി ഇളക്കി കഴിഞ്ഞാൽ ഈ ഒരു സാധനം താഴോട്ട് പോകുന്നത് കാണാൻ പറ്റും. ബോൾട്ടിൻ്റെ നീളം കണ്ടോ ഗൈസ്, ഇത്രയും വലിയൊരു നീളമാണ് ഈ ഒരു ബുഷിൽ വരുന്നത്, ഈ ഒരു ആമിൽ വരുന്നത്. അപ്പുറത്ത് മറ സൈഡ് ഇതിൻ്റെ നെറ്റ് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡും ബോൾട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ജാക്കി ഇറക്കാൻ പോവുകയാണ്. ജാക്കി ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഈ ഒരു കോൾ സ്പ്രിങ് കണ്ടോ. ഈ സ്പ്രിങ്ങിലാണ് ഈ ലോഡ് അത്രയും, നമ്മൾ ഇരിക്കുന്ന വണ്ടിയിൽ വരുന്ന ബാക്കിൽ വരുന്ന ലോഡ് അത്രയും ഈ സ്പ്രിങ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. സ്പ്രിങ് ഷോക്ക് അബ്സർബർ ഈ ആം ഇങ്ങനെ വർക്ക് ചെയ്യും താഴോട്ടും മേളിലോട്ടും ആയിട്ട് സെറ്റ് ആയിട്ട് ബീം ആം റിയർ ആക്സിൽ. അപ്പോൾ ഇത് ഊരി എടുത്തിട്ട് കാണിക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, റിയർ ആക്സിൽ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി രണ്ടുപേരും പിടിച്ച് വെളിയിലോട്ട് എടുത്തോ. അങ്ങനെ നമ്മൾ റിയർ ബീം ആക്സിൽ സെറ്റോടെ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ്. ഇനി നമ്മൾ പുതിയതൊന്ന് ഫിക്സ് ചെയ്യും. അപ്പോൾ ഇതിൽ വരുന്ന ക്രാക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക, എവിടെയാണ് കീറലും പൊട്ടലും വരുന്നത്. ചിലപ്പോൾ കാണാൻ കഴിയത്തില്ല, ഇതിനകത്തായിരിക്കും കീറൽ വരുന്നത്. ഇവിടെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. എന്തായാലും കുറച്ച് ഡീസലൊക്കെ മുക്കി നമുക്കൊന്ന് നോക്കാം എവിടെയാണ് കീറൽ കിടക്കുന്നതെന്ന്. ഓക്കെ,
നമ്മൾ ഇതിൻ്റെ ബുഷ് നമ്മൾ എടുത്തിട്ടുണ്ട്, കോയിൽ സ്പ്രിങ്ങിൻ്റെ മേളത്ത് വരുന്ന പേഡാണ്. അപ്പോൾ റിയർ സസ്പെൻഷൻ അപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പ് എന്ന് പറയുമ്പോൾ മേളിൽ വരുന്ന ഈ ഒരു കോയിൽ സ്പ്രിങ്ങിൻ്റെ ബുഷാണ്. ബുഷ് ഏകദേശം ഒരെണ്ണത്തിന് 52 രൂപ വില വരുന്നുണ്ട്. അപ്പോൾ അപ്പോൾ ഡൗണിൽ വരുന്ന ബുഷ്, ലോ ബുഷ് എന്ന് പറയുമ്പോൾ 21 രൂപ വരുന്നുണ്ട്. ഇത്രയൊക്കെ റേറ്റ് വരുന്നുള്ളൂ. ഈ ബുഷ് നമ്മൾ പുതിയതിട്ട് കഴിഞ്ഞാൽ ഹൈറ്റിന് വ്യത്യാസം വരും. നമ്മൾ കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ഹൈറ്റ് വരും. ഈ ബുഷ് തേയ്മാനം വന്ന് താന്നു വരുമ്പോൾ കണ്ടോ, വരുമ്പോൾ ജസ്റ്റ് വണ്ടി ഒരു 1/2 ഇഞ്ച് ഒരു 1/4 ഇഞ്ചൊക്കെ വണ്ടി താരാൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഈ നമ്മൾ എപ്പോൾ ഇത് ഇളക്കിയാലും ഈ ഒരു ബുഷ് പുതിയത് തന്നെ ചേഞ്ച് ചെയ്താൽ നല്ല ഹൈറ്റിന് വ്യത്യാസം, യാത്രാസുഖവും, പിന്നെ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. ആ ഒരു കാര്യം പ്രത്യേകിച്ച് തന്നെ ശ്രദ്ധിക്കണം. ബുഷിന് റേറ്റൊക്കെ വളരെയധികം ചീപ്പ് റേറ്റാണ് ബുഷിനൊക്കെ വരുന്നത്. അപ്പോൾ ഈ കോയിൽ സ്പ്രിങ്ങും നമ്മൾ പുതിയത് തന്നെ, കോയിൽ സ്പ്രിങ് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, അതുകൊണ്ട് കോയിൽ സ്പ്രിങ് പഴയത് തന്നെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ സബ് ആക്സിൽ എടുത്തു വെച്ചിട്ടുണ്ട്, റിയർ ആക്സിൽ. അപ്പോൾ ഇതിൽ വരുന്ന ബുഷ് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇതിലൊരു വെട്ട് കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് അത് കയറി കിടക്കണം. ഓക്കെ ആയിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ മുകളിലത്തെ ബുഷാണ്, മുകളിലത്തെ പഴയ ബുഷാണ്. ഞാൻ ഇന്ന് കാണിച്ചു തരാം ഇതിൻ്റെ അവസ്ഥ. കണ്ടോ, ഈ ഒരു ബുഷ് നല്ല കോയിൽ സ്പ്രിങ്ങിൻ്റെ ഇടിച്ചിടിച്ച് താന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ഹൈറ്റിന് വ്യത്യാസം വരാം. നമ്മുടെ സസ്പെൻഷൻ ആ വണ്ടി ഓടുമ്പോൾ യാത്രാസുഖം കുറവായിരിക്കാം, വണ്ടി ഒരു ഇടിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു ബുഷാണ് നമ്മൾ പുതിയത് മേടിച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് കയറ്റി ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കോയിൽ സ്പ്രിങ് ഇതിൽ വെച്ച് ജസ്റ്റ് സസ്പെൻഷൻ ജാക്ക് വെച്ച് പൊക്കുമ്പോൾ എല്ലാം ലോഡായി വരുന്നതായിരിക്കും. ഇപ്പോൾ ബാക്ക് സസ്പെൻഷൻ ഒന്നുമില്ല, മൊത്തത്തിൽ നമ്മൾ ഇളക്കിയെടുത്തിരിക്കുകയാണ്. നല്ല ഹൈറ്റിന് വെച്ച് ജാക്കി കുതിര വെച്ച് പൊക്കിയാലേ നമുക്കിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ കഴിയത്തുള്ളൂ വണ്ടിയുടെ അടിയിലൊക്കെ കയറി. കണ്ടോ, ഈ ഒരു പൊസിഷനിലാണോ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു സബ് ആക്സിലിൻ്റെ ഒരു ആമിൽ വരുന്ന ബുഷിൽ വരുന്ന ബോൾട്ട് നമ്മളിപ്പോൾ കുറച്ച് ഗ്രീസ് നമ്മൾ ഫില്ല് ചെയ്ത് വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഗ്രീസ് ഫില്ല് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ തുരുമ്പും കാര്യങ്ങളൊന്നും കയറാതിരിക്കാൻ പറ്റും. തുരുമ്പ് കയറി കഴിഞ്ഞാൽ ഈ ബോൾട്ടും ബുഷുമായിട്ട് സ്റ്റാൻഡ് സ്ലീവുമായിട്ട് ഇറുവി കഴിഞ്ഞാൽ സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ തിരിച്ച് ഇളക്കാനും പാടായിരിക്കും എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ബോൾട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വേണം നമുക്ക് കയറ്റാൻ വേണ്ടി. അപ്പോൾ ബോൾട്ട് ഫിക്സ് ചെയ്ത് ബാക്കിൽ നെട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ നെട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ബോൾട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പിച്ചതിന് ശേഷം സ്പ്രിംഗ് ഇട്ട് ഷോക്ക് അബ്സർ പിടിപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കും. അപ്പോൾ നമ്മൾ ജാക്കി വെച്ചു, നമ്മൾ ബോൾട്ട് രണ്ടും ടൈറ്റ് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിൽ ഒരു സിസർ ജാക്കിയും വെച്ചു, അവിടെ ട്രോളി ജാക്കിയും വെച്ച്. നമ്മൾ സെൻറ്ററിൽ ഒരു കാരണവശാലും പൊക്കാൻ പാടില്ല, എങ്കിൽ നമ്മൾ ഈ രണ്ട് സൈഡിലും വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് നമ്മൾ പൊങ്ങി വണ്ടി മറിയാൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് സൈഡിൽ മാത്രമേ ജസ്റ്റ് പൊക്കാവൂ. പൊങ്ങുമ്പോഴേ ഈ സ്പ്രിങ് ലോഡായി. സ്പ്രിങ് നമ്മൾ കറക്റ്റ് പൊസിഷനിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, രണ്ട് ബുഷും പുതിയത് ചേഞ്ച് ചെയ്തു. അപ്പോൾ ആ ഒരു ലോക്ക് കണ്ടോ, ഈ ഒരു ലോക്ക് കറക്റ്റായിട്ട് ഈ ഒരു സൈഡിലായിട്ട് വരണം. അപ്പോൾ നമ്മൾ സ്പ്രിങ്ങായി, അതിനുശേഷം ഷോക്ക് അബ്സർ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഷോക്ക് അബ്സർ ടൈറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ജാക്കി ഒന്ന് ഇറക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബാക്കിലുള്ള സസ്പെൻഷൻ്റെ വർക്ക് ഏകദേശം ആയി. ഇനി നമുക്ക് വീലിലുള്ള പരിപാടികളാണ് നോക്കേണ്ടത്. ബാൻഡേജ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ലാൻഡറും കാര്യങ്ങൾ, ഹബ്ബ്, വീൽ ബെയറിംഗ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ വരുന്ന കോയിൽ, ഇനിയാണ് ഇതിൽ വരുന്ന ആമിൽ വരുന്ന ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടി. ഫുൾ ടൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സൗണ്ട് വരും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകിച്ച് തന്നെ ശ്രദ്ധിക്കണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആമിൽ വരുന്ന രണ്ട് ബോൾട്ടും ഷോക്ക് അബ്സറിൻ്റെ ബോൾട്ടും എല്ലാ ബോൾട്ടുകളും ഒന്നും കൂടി ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യണം ഫുൾ ടൈറ്റായിട്ട്. അപ്പോൾ ഇതാണ് റിയർ വീൽ ബെയറിംഗ് എന്ന് പറയുമ്പോൾ, ബെയറിംഗ് 4 സ്റ്റഡിൻ്റെ ഒരു നെറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ബെയറിംഗ് ഇതിനകത്ത് വരുന്നത്, ഹബ്ബും ബെയറിംഗ് എല്ലാം സെറ്റോടെയാണ് വരുന്നത്. ഏകദേശം 3000 പുറത്ത് വില വരുന്നുണ്ട് ഈ ഒരു സെറ്റായിട്ട് വീൽ ബെയറിംഗ്. വീൽ ബെയറിംഗ് എന്തെങ്കിലും മുഴക്കം വരുമ്പോൾ ഈ സെറ്റായിട്ടാണ് മാറ്റാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ വീൽ ബെയറിംഗ് നമുക്ക് ഇതിലോട്ട് ഫിക്സ് ചെയ്യണം. നമുക്ക് ബാൻഡേജ് ആദ്യം നമ്മൾ ഇട്ടിട്ടുണ്ട്. ബാൻഡേജിൽ വരുന്ന ബോൾട്ട്, ഇതാ ഈ കാണുന്ന ബോൾട്ട്, നമുക്ക് ഇതിനോട്ട് കയറ്റി ഈ ഒരു ഹബ്ബും വീൽ ബെയറിംഗും സെറ്റായിട്ട് കയറ്റി ഡ്രമ്മും വിട്ട് കഴിഞ്ഞാൽ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റിയർ സസ്പെൻഷൻ വർക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഹബ്ബ് സെറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. നമ്മൾ ബോൾട്ട് 4 ബാക്ക് വഴി കയറ്റി ഈ ബാൻഡേജിനെ ടൈറ്റ് ചെയ്ത് നിർത്തും ഈ ഒരു റിയർ ആക്സിലിൽ. അപ്പോൾ ഇതിൽ വരുന്ന റിയർ ആക്സിൽ ഇതായി കാണുന്നത്, നമ്മൾ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്താണ് ക്രാക്കായിരിക്കുന്നത്, ഈ ട്യൂബിനകത്ത്. അപ്പോൾ നമുക്ക് പുറമേ കാണാൻ കഴിയത്തില്ല. നമ്മൾ പുറമേ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു, ചില വാഹനങ്ങളിൽ പുറമേ ക്രാക്കായിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും.
അപ്പോൾ ഇത് അഗസ്റ്റ് സൈഡാണ്, നമുക്ക് നല്ല രീതിക്ക് കാണാൻ കഴിയത്തില്ല. അഗസ്റ്റ് സൈഡ് ക്രാക്കായി കഴിഞ്ഞാൽ ഇതുപോലെ സൗണ്ട് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ ക്രാക്കൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സെറ്റോട് കൂടി തന്നെ മാറ്റണം, ചിലപ്പോൾ പൊട്ടി വഴിയിലൊക്കെ ആവാൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ചെറിയ സ്ക്രാച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സൗണ്ടിന് വ്യത്യാസം വരും. തേരി വണ്ടി ലോഡ് കൂടുമ്പോൾ നാല് പേർ അഞ്ച് പേരൊക്കെ ഇരുന്ന് തേരിയൊക്കെ കയറുമ്പോഴാണ് കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ റിവേഴ്സ് എടുക്കുമ്പോഴായിരിക്കും സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഈ സെറ്റായിട്ടേ മാറാൻ കഴിയത്തുള്ളൂ. നമ്മൾ ഇതിൽ വേറെ വെൽഡിങ്ങും കാര്യങ്ങളൊന്നും ചെയ്താൽ കറക്റ്റായിട്ട് കിടക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ വരുന്ന കോയിൽ സ്പ്രിംഗ് പേഡൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഷോക്ക് അബ്സോർബറിൻ്റെ വർക്കിംഗ് നല്ല കണ്ടീഷനാണ്. വർക്കിംഗ് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ഓയിലും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ ബാക്ക് ബുഷും കംപ്ലയിൻ്റ് ആണെങ്കിൽ ഇതുപോലെ സെറ്റായിട്ട് നമ്മൾ ഇളക്കിയെടുത്ത് ബുഷ് മാറ്റേണ്ടി വരും. ബുഷ് നമ്മൾ പുതിയതായതുകൊണ്ട് ബുഷ് പുതിയതിൽ തന്നെ വരുന്നുണ്ട്, ബുഷ് കംപ്ലയിൻ്റ് ഇതിൽ വരുന്നില്ല. ബുഷ് നമുക്ക് ബുഷ് മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഹൈഡ്രോളിക് പ്രസ്സിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പുതിയത് സെറ്റ് ചെയ്യാൻ കഴിയും. ചില കസ്റ്റമർ ആണെങ്കിൽ ബുഷ് പോയെന്ന് പറഞ്ഞ് ഈ സെറ്റോടെ ഇത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല, ബുഷ് മാത്രമായിട്ട് ഇളക്കി നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് റിയർ ആക്സിൽ, റിയർ ആക്സിൽ ബീം എന്ന് പറയുന്നത്, ബീം സസ്പെൻഷൻ. അപ്പോൾ നമ്മൾ വർക്ക് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി, വണ്ടി ബ്രാക്കെല്ലാം സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇതിൽ വരുന്ന റിയർ ഷോക്ക് അബ്സോർബർ, കോയിൽ സ്പ്രിംഗ്, ബോൾട്ടും ടൈറ്റെല്ലാം ടൈറ്റ് ചെയ്തു. ബ്രേക്കും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ലൂസായിരുന്നു, അപ്പോൾ ബ്രേക്കും അഡ്ജസ്റ്റ് ചെയ്ത് ഹാൻഡ് ബ്രേക്കും സെറ്റ് ചെയ്തു. അപ്പോൾ ഏകദേശമുള്ള വർക്ക് ഇനി നമുക്ക് ജാക്കി ഇറക്കി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം എങ്ങനെയാണെന്ന്. ഗൈസ് അങ്ങനെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി, നമ്മൾ വണ്ടി ഓടിച്ചു നോക്കാൻ വേണ്ടി പോവുകയാണ്. വണ്ടി നോർമലി സ്പീഡ് കൂടുമ്പോഴൊന്നും ഈ സൗണ്ട് കേൾക്കത്തില്ല. ജസ്റ്റ് ഒന്ന് തേരിയൊക്കെ കയറുമ്പോഴും അതുപോലെ തന്നെ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോഴൊക്കെയാണ് ഈ ഒരു ബാക്കിൽ നിന്ന് കരകര ഒരു സൗണ്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് കസ്റ്റമർ കൊണ്ടുവന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ ബീം ആക്സിലാണ് കംപ്ലൈൻറ്റ്, റിയർ ആക്സിൽ. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് നമ്മളിപ്പോൾ ഓടിച്ചു നോക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളൊരു ജസ്റ്റ് ഒരു തേരിയുണ്ട്, ആ ഒരു തേരിയിൽ നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഫസ്റ്റ് ഗിയറിട്ട് ഒന്ന് പിടിപ്പിക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ അറിയാൻ പറ്റും സൗണ്ട് മാറിയിട്ടുണ്ടോ, കംപ്ലൈൻറ്റ് മാറിയോ എന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു കുത്തനെയുള്ള ഒരു കയറ്റത്ത് നമ്മൾ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ആദ്യം എന്ന് പറയുമ്പോൾ ഈ കയറ്റത്ത് കയറുമ്പോൾ ഒരു കരകരകര സൗണ്ട് ബാക്കിൽ നിന്ന് ഫീൽ ചെയ്യും. ഇപ്പോൾ നമുക്കൊന്ന് കയറ്റി നോക്കാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, സൗണ്ട് എല്ലാം മാറി. ഈ ലോഡ് കൂടുമ്പോഴാണ് ഏകദേശം ഈ സൗണ്ട് ഫീൽ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ ഒരു അഞ്ച് പേര് നാല് പേരൊക്കെ ഇരുന്നാലും അതുപോലെ തന്നെ കാല് വണ്ടി നമ്മൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞ് ഡ്രൈവർ മാത്രം ഓടിച്ച് തേരി ഓടിച്ചാൽ ഈ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം കംപ്ലൈൻറ്റ് എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആക്സിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, റിയർ ആക്സിൽ. അപ്പോൾ കട്ടറൊക്കെ കയറുമ്പോൾ നിങ്ങൾ പതുക്കെ ഒന്ന് അനക്കി ഇറക്കി കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഈ ഒരു ആക്സിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യും. ഒറ്റ സ്റ്റെപ്പിൽ കൊണ്ട് ഇറക്കി കുഴിയിലൊക്കെ വീഴുമ്പോഴാണ് ഈ ഒരു ആക്സിലിൽ ഈ ഒരു കീറലൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ റേറ്റ് നിങ്ങൾ കണ്ടല്ലോ, ഏകദേശം ഒരു 13,000 പുറത്ത് ഈ ഒരു സ്വിഫ്റ്റിന് റേറ്റ് വരുന്നുണ്ട്, ഈ ഒരു റിയർ ആക്സിൽ ബീം ആക്സിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ മറന്നുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടത്തുള്ള ബെല്ലൈക്കണം അമർത്തിക്കോളൂ, ഇതുപോലുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്ന ആയിരിക്കും. അപ്പോൾ ക്യാമറമാൻ അജേഷിനോടൊപ്പം ഇറ്റ്സ് മീ സേതിഷ ജാൻ. ഓക്കെ, ബൈ, സീ യു.